പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ദിവസം ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു ചാപ്റ്ററിന്റെ പേര് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറഞ്ഞു and we already discussed the two terms one is consumer and the other one is consumption right consumer and consumption and who is a consumer consumer is a person who purchases goods and services for satisfying our wants right consumer is a person who purchases goods and services for satisfying our wants and what is consumption consumption is the process of purchasing goods and services for satisfying our wants right consumer is a person and consumption is the process alle nammal kazhinja class valare vyaktamayittu paranjittund upabhoktavum upabhogavum aaranu upabhoktavu kambolathil ninnum ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുന്ന ആളെയാണ് നമ്മൾ ആരായിട്ട് പറഞ്ഞത് ഉപഭോക്താവ് എന്ന് പറഞ്ഞത് എന്താണ് ഉപഭോഗം ആ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുന്ന ആ പ്രക്രിയയാണ് ഉപഭോഗം ആണല്ലോ ഉപഭോഗവും ഉപഭോക്താവും കൺസ്യൂമറും കൺസംപ്ഷൻ ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പോവാണ് ദാറ്റ് ഈസ് ദി തിയറി ഓഫ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ ഈ തിയറി ഓഫ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു സങ്കല്പമുണ്ട് ഒരു അസംഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ അസംഷൻ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ടു സ്റ്റഡി ദി കൺസ്യൂമേഴ്സ് ബിഹേവിയർ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എ കൺസ്യൂമർ പർച്ചേസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ് എന്താ ഞാൻ പറഞ്ഞത് ഒരു ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് നമുക്കറിയാം ഒരു ഉപഭോക്താവ് പല തരത്തിലുള്ള സാധന സേവനങ്ങൾ കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ ഓരോ കൺസ്യൂമറാണ് നമ്മളൊക്കെ ഓരോ ഉപഭോക്താവാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള സാധന സേവനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയും നമ്മൾ ഒരുപാട് തരത്തിലുള്ള സാധന സേവനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് റൈറ്റ് പക്ഷെ ഇവിടെ നമുക്ക് എന്താ പഠിക്കേണ്ടത് ഒരു ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കണം എങ്ങനെ പെരുമാറ്റം കമ്പോളത്തിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു കമ്പോളത്തിൽ ഒരു ഉപഭോക്താവ് എങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്ക് പഠിക്കണം അങ്ങനെ പഠിക്കാൻ വേണ്ടി ഒരു ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സങ്കല്പം ഒരുപാട് സാധനങ്ങൾ ആ ഉപഭോക്താവ് വാങ്ങിക്കുമെങ്കിലും നമ്മൾ സങ്കല്പിക്കുകയാണ് ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ റൈറ്റ് എ കൺസ്യൂമർ പർച്ചേസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് എ കൺസ്യൂമർ പർച്ചേസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ് ഓൺലി ടു കമ്മോഡിറ്റീസ് ഓക്കെ എ കൺസ്യൂമർ പർച്ചേസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ് രണ്ട് സാധനങ്ങൾ മാത്രമേ കമ്പോളത്തിൽ നിന്നും ഉപഭോക്താവ് വാങ്ങിക്കുന്നുള്ളൂ ഇനി നമുക്കൊരു ഉദാഹരണം നമുക്കൊരു എക്സാമ്പിൾ പറയാം ആ എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം സപ്പോസ് ഒരു ഉപഭോക്താവ് ഒരു കൺസ്യൂമർ കമ്പോളത്തിൽ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ച് കമ്പോളത്തിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് രണ്ട് സാധനങ്ങൾ നമുക്കതിനെ ഒന്നാമത്തെ സാധനത്തെ ആപ്പിൾ എന്ന് പറയാം നമുക്ക് സങ്കല്പിക്കാം രണ്ടാമത്തെ വസ്തു നമ്മൾ പറയണം അത് ഓറഞ്ച് ആണ് ഒന്ന് ആപ്പിളും രണ്ടാമത്തത് ഓറഞ്ച് രണ്ട് സാധനങ്ങൾ ആപ്പിളും ഓറഞ്ച് ഓക്കെ അയാൾ ഒരുപാട് സാധന സേവനങ്ങൾ കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ എന്തുമാത്രം എടുക്കുക അയാൾ വാങ്ങിക്കുന്ന രണ്ട് സാധനങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക നമ്മൾ പറയാണ് എന്ത് പറയുന്നു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ
നമ്മളിവിടെ സങ്കൽപ്പിച്ചു അത് ഒന്നാമത്തെ സാധനം ആപ്പിൾ ആണെന്നും രണ്ടാമത്തെ സാധനം ഓറഞ്ച് ആണെന്നും നമ്മൾ സങ്കൽപ്പിച്ചു റൈറ്റ് ഇനി എത്ര ആപ്പിളും എത്ര ഓറഞ്ചും വാങ്ങിക്കും ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കൺസ്യൂമർ അല്ലേ ആ ഉപഭോക്താവിനെ ആശ്രയിച്ച് സപ്പോസ് അയാൾക്ക് തോന്നുകയാണ് ഒരു കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും വാങ്ങിക്കളയാം ഒരു കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും വാങ്ങിക്കാം ഇനി അയാൾക്ക് ചിലപ്പോൾ എന്ത് തോന്നാം രണ്ട് കിലോ ആപ്പിളും ഒരു കിലോ ഓറഞ്ചും വാങ്ങിക്കാൻ തോന്നാം അല്ലേ ആദ്യം ഞാൻ എന്ത് പറഞ്ഞു ഒരു കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും വാങ്ങിക്കാനായിരിക്കും അയാൾക്ക് തോന്നുന്നത് ചിലപ്പോഴോ രണ്ട് കിലോ ആപ്പിളും ഒരു കിലോ ഓറഞ്ചും വാങ്ങിച്ചൂടെ ഇനി അതും വേണ്ട അയാൾക്ക് തോന്നുന്നതാണ് രണ്ട് കിലോ ആപ്പിളും വാങ്ങിക്കാം രണ്ട് കിലോ ഓറഞ്ചും വാങ്ങിക്കാം വാങ്ങിച്ചൂടെ ഇനി ചിലപ്പോ എന്താ മൂന്ന് കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും വാങ്ങിക്കാൻ വിചാരിച്ചൂടെ ഇനിയോ മൂന്ന് കിലോ ആപ്പിളും മൂന്ന് കിലോ ഓറഞ്ചും വിചാരിച്ചൂടെ ഇനിയോ രണ്ട് കിലോ ആപ്പിളും മൂന്ന് കിലോ ഓറഞ്ചും വാങ്ങിക്കാൻ ഇത് ഓരോന്നും നമ്മൾ പറയും അത് ഓരോ കൺസംഷൻ ബണ്ടിലാണ് എന്താ ടേം കൺസംഷൻ ബണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണിത് കൺസംഷൻ ബണ്ടിൽ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയും നോക്കൂ ഇതൊരു ബണ്ടിലാണ് എന്താ ഇത് ഒന്ന് രണ്ട് എന്നുള്ളത് ഒരു ബണ്ടിലാണ് എന്തിന്റെ ബണ്ടിലായത് രണ്ട് സാധനങ്ങളുടെ റൈറ്റ് ഇതൊരു ബണ്ടിൽ ഒന്ന് രണ്ട് എന്നുള്ള ഒരു കൺസംഷൻ ബണ്ടിൽ ഇത് വേറൊരു ബണ്ടിൽ നോക്കൂ രണ്ട് കിലോ ആപ്പിളും ഒരു കിലോ ഓറഞ്ചും ഇതൊരു ബണ്ടില ഒരു കൺസംഷൻ ബണ്ടിലാണെന്ന് പറയും നമ്മൾ ഇത് വേറൊരു ബണ്ടിൽ ഒരു കൺസംഷൻ ബണ്ടിലാണെന്ന് പറയും എന്താണ് രണ്ട് 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 കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും ഉള്ള മറ്റൊരു ബണ്ടിൽ ഇത് വേറൊരു ബണ്ടിൽ മൂന്ന് രണ്ട് എന്നുള്ളത് വേറൊരു ബണ്ടിൽ എന്ത് ബണ്ടിലാത് മൂന്ന് കിലോ ആപ്പിളും രണ്ട് കിലോ ഓറഞ്ചും ഉള്ള ഒരു ബണ്ടിൽ ഇത് വേറൊരു ബണ്ടിൽ മൂന്ന് മൂന്ന് എന്നുള്ള മറ്റൊരു മൂന്ന് കിലോ ആപ്പിളും മൂന്ന് കിലോ ഓറഞ്ചും ഉള്ള വേറൊരു ഉപഭോഗ ബണ്ടിൽ ഇത് വേറൊരു അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉപഭോഗ ബണ്ടിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ചോദ്യം ഇതാണ് എന്താണ് ഉപഭോഗ ബണ്ടിൽ എങ്ങനെയാണ് ഒരു കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെ നമുക്ക് ഒരു കൺസംഷൻ ബണ്ടിലിനെ ഡിഫൈൻ ചെയ്യാം എങ്ങനെ ഡിഫൈൻ ചെയ്യാം കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വാട്ട് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ഹിയർ ദാറ്റ് ഈസ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് റൈറ്റ് ഈ ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും രണ്ട് സാധനങ്ങൾ അല്ലേ ഈ രണ്ട് സാധനങ്ങളുടെയും ഒരു കോമ്പിനേഷൻ ആ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു ഒരു കൺസംഷൻ ബണ്ടിലാണ് ഇത് വേറൊരു കോമ്പിനേഷൻ അതൊരു കൺസംഷൻ ബണ്ടിൽ ഇത് വേറൊരു കോമ്പിനേഷൻ ആണ് അല്ലേ കോമ്പിനേഷൻ അല്ലേ രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷൻ അതൊരു വേറൊരു കൺസംഷൻ ബണ്ടിൽ ഇത് വേറൊരു കോമ്പിനേഷൻ അതൊരു കൺസംഷൻ ബണ്ടിൽ ഇതൊരു കോമ്പിനേഷൻ അതൊരു കൺസംഷൻ ബണ്ടിൽ അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം കൺസംഷൻ ബണ്ടിലിനെ കൺസംഷൻ ബണ്ടിൽ മീൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വാട്ട് കോമ്പിനേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ടു കമ്മോഡിറ്റീസ് റൈറ്റ് കൺസംഷൻ ബണ്ടിൽ ഈസ് ദി കോമ്പിനേഷൻ ഓഫ് വാട്ട് കോമ്പിനേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം ജനറലി നമ്മൾ പറയുന്നു ഇപ്പോ നമ്മുടെ എക്സാമ്പിളിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് ആപ്പിളിന്റെ പകരം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ വസ്തു കമ്മോഡിറ്റി വൺ കമ്മോഡിറ്റി വൺ ഓക്കെ ഇനിയോ ഓറഞ്ചിന്റെ പകരം നമുക്ക് പറയാം കമ്മോഡിറ്റി ടു രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തു ഓക്കെ ആപ്പിളും ഓറഞ്ച് എന്ന് പറഞ്ഞതിന് പകരം കമ്മോഡിറ്റി വൺ ആൻഡ് കമ്മോഡിറ്റി ടു ഇനി ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവിനെ നമ്മൾ എക്സ് വൺ എന്ന് പറയാം രണ്ടാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവിനെ എക്സ് ടു എന്ന് പറയാം ഓക്കെ അപ്പോ എക്സ് വൺ കോമ എക്സ് ടു എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവാണ് എക്സ് ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവ് എക്സ് വണ്ണും എക്സ് ടു അങ്ങനെയാണെങ്കിൽ ഇത് ഒന്ന് രണ്ട് എന്നുള്ളത് ആദ്യത്തെ എക്സ് വൺ എക്സ് ടു
ले अड़ते बेरे रेंडे ओन नला बेर ओरे एक्स वन एक्स टू रेंडे रेंडे नला मट्टोरे कॉम्बिनेशन एक्स वन एक्स टू मूने रेंडे नला मट्टोरे कॉम्बिनेशन एक्स वन एक्स टू मूने मूने नला बेर ओरे कॉम्बिनेशन एक्स वन एक्स टू ओके अब इंदु पर याम एक्स वन एक्स टू इंदु बनाल इंदिने सूजी पिने एक्स वन इंदु बनाल ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവും എക്സ് ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവ് അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് വിളിക്കുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറയാം കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ കോമ്പിനേഷൻ എന്നാൽ കൂടിച്ചേരൽ കോമ്പിനേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ഓക്കേ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് The quantities of two commodities. Suppose there are two commodities, commodity one and commodity two, and here x one, x two are the combination, right? X one comma x two represents what? The combination of these two commodities, commodity one and the commodity two. X one, x two. In this, we just pick no. These two sadhanengal de maalavine. X one shows what the quantities of. The first commodity and the x2 shows what the quantities of second commodity right this is consumption bundle is it clear I think you have three clear aayittundu vicharikkum consumption bundle clear aayittundu ennu vicharikkum right ini consumption bundle clear aagumbo nammal mattoru term ilekku povaan ഈ ഉപഭോക്താവ് ഞാൻ പറഞ്ഞു നേരത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഉപഭോക്താവ് എന്ത് ചെയ്യുന്നു ഉപഭോക്താവ് കമ്പോളത്തിൽ പോയിട്ട് രണ്ട് സാധനങ്ങളായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഒന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചെന്ന് ഓറഞ്ചും ഒന്നാമത്തത് ആപ്പിളും രണ്ടാമത്തത് ഓറഞ്ചും അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് എന്ത് തോന്നും ഒരുപാട് ആപ്പിളും ഒരുപാട് ഓറഞ്ചും ഒക്കെ വാങ്ങിക്കാനൊക്കെ തോന്നും ശരിയല്ലേ അങ്ങനെ അയാൾക്ക് ഇഷ്ടാനുസരണം എത്ര വേണേലും വാങ്ങിക്കാൻ പറ്റുമോ ഇല്ല ഇല്ലേ അവർക്ക് അത്രയധികം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കാരണം എന്താ അവരുടെ കൈവശമുള്ള ഇൻകം ഇല്ലേ ഇൻകം ഒരു ബാരിയർ ആയിട്ട് വരും ഒരു തടസ്സം അയാള് കമ്പോളത്തിൽ പോയി ഒരു എന്താണ് ഒരു പാക്കറ്റ് ഒക്കെ എടുത്ത് ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കാനൊക്കെ കമ്പോളത്തിലെത്തി കമ്പോളത്തിലെത്തിയിട്ട് അയാൾ എന്താ നോക്കേണ്ടത് അയാളുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കണം വേണ്ടേ ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കൈവശം എത്ര പൈസ ഉണ്ടെന്ന് കൂടി നോക്കണം വേണല്ലോ അതിനെയാണ് അതായത് അയാളുടെ വരുമാനത്തെ കൂടി കൺസിഡർ ചെയ്യണം അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് ബഡ്ജറ്റ് അപ്പോൾ എന്താ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നീക്കി വെക്കുന്ന That is the amount of money. That is the amount of money in which a consumer is ready to spend. ले ये साधने गल को वेंडी उपभोक्ता अब चेलबड़िका तैयार आगना पाना. आ पाना माने नमरं दो बारे ने दे budget दो बारे ने. नोको इंदा ने budget आया ने पाना इन इंगेने ला पाना आयी करना. ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി അല്ലേ രണ്ട് സാധനങ്ങൾ ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപഭോക്താവ് നീക്കി വെക്കുന്ന പണം ആ പണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കടയിലേക്ക് വിടുകയാണ് എന്തു പറഞ്ഞുകൊണ്ട് ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് വിടുന്നു അപ്പൊ കടയിൽ പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ എന്ത് തന്നു വീട്ടുകാര് വീടുന്ന അമ്മ പറഞ്ഞു പോകുമ്പോ എന്താണ് 100 രൂപ തന്നു 100 രൂപ കൈവശം തന്നു എന്നിട്ട് പറഞ്ഞു എന്ത് വാങ്ങിക്കാൻ ഈ 100 രൂപയും പോയി കൊണ്ടുപോയിട്ട് എന്ത് വാങ്ങിക്കണം ആപ്പിളും വാങ്ങിക്കണം ഓറഞ്ചും വാങ്ങിക്കണം ഓക്കെ അപ്പൊ ഈ 100 രൂപ എന്തിനു വേണ്ടി ചെലവഴിക്കാൻ നീക്കി വെച്ചു ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അല്ലേ ആപ്പിളും ഓറഞ്ചും എന്ന ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി നീക്കി വെച്ചു ഈ 100 രൂപക്ക് നമുക്ക് എന്ത് വിളിക്കാം ഇത് ആ കൺസ്യൂമറുടെ ആ ഉപഭോക്താവിന്റെ
എന്താണെന്ന് പറയാം ബഡ്ജറ്റ് ആണ് ഓക്കേ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം 100 രൂപ തന്നിട്ട് പോയി ആപ്പിൾ ഓറഞ്ച് വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാൽ ആ 100 രൂപ എന്തിനു വേണ്ടി നീക്കി വെച്ചു ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കാൻ വേണ്ടി നീക്കി വെച്ചു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറയും ഓക്കേ ഈ ബഡ്ജറ്റ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാ ഉപഭോക്താവ് കമ്പോളത്തിൽ പോയിട്ട് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ക്ലിയറാണോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് ഇപ്പോ നമ്മൾ പഠിച്ച ടോപ്പിക് നോക്കൂ ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ച കൺസ്യൂമർ രണ്ടാമത്തേത് കൺസംഷൻ പഠിച്ചു മൂന്നാമത്തെ ടോപ്പിക് ആണ് എന്ത് കൺസംഷൻ ബണ്ടിൽ പഠിച്ചു നാലാമത്തെ ടോപ്പിക് ആയിട്ട് എന്ത് വിളിച്ചു ബഡ്ജറ്റ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് പഠിച്ചു റൈറ്റ് അപ്പോൾ ഓരോന്നിന്റെയും ഡെഫിനിഷൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യൂ എന്തൊക്കെയാണ് ആരാണ് ഒരു കൺസ്യൂമർ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു പർച്ചേസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സാറ്റിസ്ഫൈ അവർ വാണ്ട്സ് റൈറ്റ് കൺസ്യൂമർ ഈസ് എ പേഴ്സൺ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുടുംബമാവും അപ്പൊ എന്ത് അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം ഉപഭോക്താവ് എന്ന് വിളിക്കാം എന്താണ് ഉപഭോഗം ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സാറ്റിസ്ഫൈങ് അവർ വാണ്ട്സ് നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങിക്കുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണ് വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണ് കൺസംഷൻ മൂന്നാമത്തെ ടോപ്പിക് ആണ് എന്ത് കൺസംഷൻ ബണ്ടിൽ സോ വാട്ട് ഇസ് കൺസംഷൻ ബണ്ടിൽ കൺസംഷൻ ബണ്ടിൽ ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ടു കമോഡിറ്റീസ് ദാറ്റ് എ കൺസ്യൂമർ പർച്ചേസസ് ഒരു ഉപഭോക്താവ് വാങ്ങിക്കുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻ ആണ് എന്താണെന്ന് പറഞ്ഞത് കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ വിളിക്കുക ഉപഭോഗ ബണ്ടിൽ എന്ന് വിളിക്കുക ഉപഭോഗ ബണ്ടിൽ ദാറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ടു കമോഡിറ്റീസ് ദാറ്റ് എ കൺസ്യൂമർ റെഡി ടു പർച്ചേസ് അല്ലെ രണ്ട് സോറി ഒരു കൺസ്യൂമർ വാങ്ങിക്കാൻ തയ്യാറാവുന്ന രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കൺസംഷൻ ബണ്ടിൽ എന്ന് വിളിക്കുക അപ്പൊ കൺസംഷൻ ബണ്ടിൽ വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് സങ്കല്പിക്കണം എ കൺസ്യൂമർ പർച്ചേസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ് അല്ലെ ഉപഭോക്താവ് രണ്ട് സാധനങ്ങൾ മാത്രമേ കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്നുള്ളൂ എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഉപഭോഗ ബണ്ടിൽ കൺസംഷൻ ബണ്ടിൽ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത് ഓക്കെ വൺസ് അഗൈൻ വാട്ട് ഇസ് കൺസംഷൻ ബണ്ടിൽ കൺസംഷൻ ബണ്ടിൽ ഈസ് എ കോമ്പിനേഷൻ consumption bundle is a combination of two commodities okay that is the combination of two commodities or the combination of the quantities of two commodities രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻ അതിനെ നമുക്ക് എന്ത് വിളിക്കാം കൺസംഷൻ ബണ്ടിൽ എന്ന് വിളിക്കാം അത് കഴിഞ്ഞപ്പോൾ നാലാമത്തെ ടോപ്പിക് ആണ് കൺസെപ്റ്റ് ആണ് എന്ത് ബഡ്ജറ്റ് ഉപഭോക്താവിന്റെ ബജറ്റ് ബഡ്ജറ്റ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് മലയാളത്തിൽ ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയും എന്താണ് ഉപഭോക്താവിന്റെ ബജറ്റ് അല്ലെ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ കൺസ്യൂമർ റെഡി ടു സ്പെൻഡ് ഓൺ പർച്ചേസിംഗ് ദീസ് ടു കമ്മോഡിറ്റീസ് ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപഭോക്താവ് എന്താണ് ചെലവഴിക്കാൻ തയ്യാറാക്കുന്ന പണം അല്ലെ ആ പണം ആ എന്താ പറയാ അതിനു വേണ്ടി നീക്കി വെക്കുന്ന പണം രണ്ട് സാധനങ്ങൾ കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നീക്കി വെക്കുന്ന പണമാണ് എന്തായിട്ട് പറഞ്ഞത് ബഡ്ജറ്റ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓക്കെ കൺസ്യൂമർ കൺസംഷൻ കൺസംഷൻ ബണ്ടിൽ ആൻഡ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്